ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലും സമോൺ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു സമോൺ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കാണണമെങ്കിൽ, അതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണണമെങ്കിൽ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ ഈസി റെസിപ്പി ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ഒരു ഈസി റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് സമോൺ സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ്. നിങ്ങൾ ബോണുള്ളത് എടുക്കാൻ വേണമെങ്കിൽ എന്നിട്ട് ബോണ് മാറ്റിയാൽ മതി വേവിച്ചിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 3/4 ടീസ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിക്കന് കഴുകിയിട്ട് വെള്ളം നന്നായിട്ട് കളയണേ. നമ്മളിതിൽ കോൺഫ്ലവർ ഒന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ വെള്ളം ഉണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാല പിടിക്കണമെന്നില്ല. പിന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ 1 പിഞ്ച് ഒറിഗാനോ, അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇത് വേണമെന്നുള്ളവർക്ക്, തിരക്കുള്ളവർക്ക് പെട്ടെന്ന് തന്നെ വേണേൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറുതായിട്ടൊന്ന് മസാല പിടിക്കണമല്ലോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ചിക്കൻ കുറേ സമയം ഇതിൽ കിടന്ന് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ക്രിസ്പി ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് നമുക്ക് വേണ്ടത്. നമ്മളിതിൽ മസാലപ്പൊടികളൊന്നും, കളറ് മാറുന്ന മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്തിട്ടില്ല. സാധാരണ വൈറ്റ് ചിക്കൻ ഇല്ലേ, അതുപോലെ ആണ് ഇപ്പം കാണുമ്പോൾ ഉള്ളത്. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ക്രിസ്പി ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് 1 കാരറ്റ് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ 1 ക്യാപ്സിക്കോ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ 1/2 ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ 3 പച്ചമുളകും ചതച്ചതും കൂടെ വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. നമ്മൾ മറ്റുള്ള മുളക് പൊടിയോ അല്ലെങ്കിൽ മസാലപ്പൊടികളോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ആവശ്യത്തിന് എരിവ് വേണ്ടുന്ന ഒരു പച്ചമുളക് കൂട്ടിയും കുറച്ച് എടുത്താൽ മതി. ഇനി നമ്മൾ പാൻ വെച്ച് ചൂടായി കഴിഞ്ഞാൽ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ പച്ചമുളക് ചതച്ചത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് ആ ഒരു റോ ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വഴറ്റണം. ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് അതൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൽ എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുന്നില്ല, കാരണം ഓരോന്നിനും ഓരോന്നിൻ്റെ കുക്ക് ചെയ്യേണ്ട ടൈം. കാരറ്റിൻ്റെ കൂടെ ക്യാപ്സിക്കം ചേർത്താൽ ശരിയാവില്ല, അതുപോലെ ഉള്ളിയുടെ കൂടെ കാരറ്റ് ചേർത്താൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളി ചേർത്ത് ഒന്ന് വഴറ്റി അതിലേക്ക് ഞാൻ അത്യാവശ്യം സോൾട്ട് ഇടുന്നുണ്ട്. ഒരുപാട് ഇടുന്നില്ല, കാരണം ഉപ്പുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒരു നുള്ള് മാത്രം ഇട്ട് കൊടുക്കാം. പിന്നെ ഓൾറെഡി നമ്മൾ ചിക്കനും ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്ത് വെച്ച ഫ്രൈ ചെയ്ത് വെച്ചതാണല്ലോ. പിന്നെ ലാസ്റ്റ് ഉപ്പ് കൂടിപ്പോൾ, അതുകൊണ്ടാണ് കുറച്ച് ആഡ് ചെയ്യാൻ പറഞ്ഞത്. അതിനുശേഷം നമുക്ക് ഉള്ളി വഴന്ന് വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് അത്യാവശ്യം വേവുള്ളതിനെ കൊണ്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് 5-6 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. 1-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി ഒന്ന് എടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ക്യാപ്സിക്കം ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ അങ്ങ് പോവും. ക്യാപ്സിക്കത്തിൻ്റെ കൂടെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കിയിട്ട്
ഒന്നും കൂടി നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെക്കണം. ഇത് രണ്ടും കൂടി ഒന്ന് സെറ്റാവട്ടെ, ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഒന്ന് ഇറങ്ങി വരണം. അപ്പോൾ അത്യാവശ്യത്തിന് ക്യാപ്സിക്കമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതാണ് ചിക്കൻ്റെ മാഗി ക്യൂബാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മസാലയൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വെച്ച് എല്ലാം കൂടി ഒന്ന് സെറ്റായി വരാൻ, കാരണം മാഗി ക്യൂബും കൂടെ മസാലയുടെ കട്ടയാണല്ലോ അത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഒരു കുത്തൽ വേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ ആ വെള്ളം ആഡ് ചെയ്തത്. ഇനി അതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുരുമുളക് പൊടിയോ അതുപോലെ ഉപ്പോ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാല ഇവിടെ റെഡിയായി. ഈ ഇതാണ് സമൂൺ ബന്ന്. ഈ ഒരു തരത്തിലുള്ള ബന്ന് കിട്ടിയിട്ടുള്ള സാധാരണ ബന്നിലും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. പക്ഷേ കാണാൻ കുറച്ചും കൂടി രസവും ഒരു വെറൈറ്റിയും ഈ ഒരു ഷേപ്പുള്ള ബന്നിലാണ്. ബന്നിൻ്റെ സൈഡ് ഒന്ന് കത്തി കൊണ്ടൊന്ന് മുറിച്ച് കൊടുക്കാം. കംപ്ലീറ്റ് 2 പീസാക്കി എടുക്കരുത്, നമുക്കതിലേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം. മുറിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടത്തിനുള്ള സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ മയണൈസാണ് ചേർത്തിട്ടുള്ളത്, വേണമെങ്കിൽ കെച്ചപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലേവറുള്ള സോസുകൾ ചേർത്ത് കൊടുക്കാം. സോസ് നന്നായിട്ട് 2 പീസിലും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ക്യാമറ ഒന്ന് ബാക്കിലോട്ട് ആയിപ്പോയതുകൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത് ഒന്ന് കാണാത്തത്. ഞാൻ ഈ ഒരു മസാല വെച്ചിട്ട് 5 സമൂണ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഞാൻ നല്ല ലാവിഷായിട്ട് എണ്ണ എല്ലാത്തിലും നല്ലോണം മസാല വെച്ചിട്ടുണ്ട്. നോർമൽ രീതിയിൽ മസാല വെക്കുകയാണെങ്കിൽ നമുക്ക് 7 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരെണ്ണം തിന്നാൽ മതി, നല്ലോണം വിശപ്പ് മാറും നോമ്പ് തുറക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് ബട്ടറിലാണ്. സാധാരണ ഓയിലല്ലേ, ഓയിലല്ല ബട്ടറിലാണ്. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ ഗീ എടുത്താലും മതി. ഇതിൻ്റെ ഫ്ലെയിം ചെറുതാക്കി വെക്കണം. ഫ്ലെയിം നല്ലോണം കൂട്ടി ബട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കളറ് മാറിപ്പോവും. പിന്നെ അതുപോലെ ഇതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയും ഒരു നുള്ളുപ്പും ഒരു 1/4 ഗ്ലാസ് പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഡിപ്പ് ചെയ്തിട്ട് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ബട്ടറിലേക്ക് ഇട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ബട്ടർ ഇടുമ്പോൾ എല്ലാവരും ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. അപ്പോൾ മസാല ഉള്ള ഭാഗം ഈ മുട്ടയുടെ മിക്സിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് 2 കൈകൊണ്ട് നല്ലോണം പിടിച്ചിട്ട് വേണം ഡിപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ മസാലയെല്ലാം ആ മുട്ട മിക്സിലേക്ക് വീഴും. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് മസാല വെച്ച ഭാഗമില്ല, ആ പാർട്ട് ഫ്രൈ പാനിലേക്ക് തട്ടിച്ചിട്ട് വെച്ച് കൊടുക്കുക. കാരണം മസാല പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ ആ ഒരു ഭാഗം വെച്ച് കൊടുക്കുന്നത്. പിന്നെ എല്ലാ സൈഡും നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേലെ പാർട്ടിൽ ചീസ് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പിന്നെ ചീസ് കയ്യിലില്ലാത്തതുകൊണ്ട് ചീസ് ആഡ് ചെയ്തിട്ടില്ല. മൊസറുള്ള ചീസ് കുറച്ചുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിൽ ഒറിഗാനോ ഒക്കെ സ്പ്രിങ്കിൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കാണാൻ ഭംഗിയും അതുപോലെ തിന്നാനും ടേസ്റ്റ് ഉണ്ടാവും. അതൊന്നും ഇല്ലാതെ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മറ്റുള്ള സ്നാക്സൊക്കെ ഒരുപാട് എണ്ണം ഉണ്ടാക്കിയെടുക്കണ്ടേ, ഇതാകുമ്പോൾ ഒരാൾക്ക് ഒരെണ്ണം മതി എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. കാരണം പ്രത്യേകിച്ച് ഇത് അത്യാവശ്യം വലിപ്പം കൂടെ ഉള്ള സമൂൺ ബന്നാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സമൂൺ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ എന്നിട്ട് കമൻസിലൂടെയൊക്കെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.